നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ എല്ലാം തന്നെ വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് എന്നതുപോലെ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറിയാണ് ബീറ്റ് ഓഫ് വൾഗാരേസ് അല്ലെങ്കിൽ ബീട്രൂട്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് നമുക്ക് സ്കിൻ കെയറിൽ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം, പുറമേക്ക് അപ്ലൈ ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കാം, ഉള്ളിലേക്ക് ABC ജ്യൂസായിട്ട് കഴിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എത്ര അളവിൽ എത്ര ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഈ ഒരു കാര്യം, ഇതൊരു സൂപ്പർ ഫുഡായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ചും എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് എന്നുള്ളത്. ഫോളേറ്റ്, പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ സി, ഇവയൊക്കെ തന്നെ ഒരുമിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡായതിനാലാണ് നമ്മൾ സൂപ്പർ ഫുഡ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത്. ഇത് നമുക്ക് കഴിക്കേണ്ട രീതി എങ്ങനെയെന്നുള്ളത് പലപ്പോഴും തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ ഉള്ളവർക്ക്, യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക്, അത്തരം ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലാവാൻ സാധ്യതയുണ്ട്. സാധാരണ നമ്മളൊരു ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് പോലെയല്ല, പച്ചക്കറി ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സമയത്ത് പലപ്പോഴും തന്നെ ഇതിൻ്റെ അളവിൽ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ മൂത്രത്തിൽ കല്ല് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയൊരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് കുടിക്കുന്നതിന് കൂടെ തന്നെ എപ്പോഴും ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിന് കൂടെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള രീതിയിൽ മുസംബിയോ അല്ലെങ്കിൽ ഗ്രേപ്സ്, മുന്തിരിയോ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പോംഗ്രാനൈറ്റോ, മാതളനാരങ്ങ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ചേർത്തിട്ടാണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും തന്നെ ഇല്ല. ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു 4 പാർട്ടാക്കി മാറ്റിയിട്ട് അതിലൊരു പോർഷൻ മാത്രം ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. അപ്പം കഴിയുന്നതും തന്നെ കുഞ്ഞുങ്ങളിലായാലും മുതിർന്നവരിലായാലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടുണ്ടാവുന്ന വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്നുള്ളത്. ഈ ഒരു പ്രശ്നത്തിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ബീട്രൂട്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫോളിക് ആസിഡിൻ്റെ കണ്ടൻറ് എപ്പോഴും നമുക്ക് ശരീരത്തിൽ ഈ ഒരു വിളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞിരുന്നിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ശരീരം ക്ഷീണിച്ചിട്ടുണ്ടാവുന്ന അവസ്ഥ, ഇതൊക്കെ മറികടക്കാൻ ഈ ഒരു ബീട്രൂട്ടിൽ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ABC ജ്യൂസൊക്കെ കുടിക്കുന്നതുകൊണ്ട് സഹായിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു സ്കിൻ കെയർ ജ്യൂസാണ് എന്നുള്ളതാണ്. പക്ഷേ അല്ല, നമുക്ക് മുൻപ് ഒക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ക്യാൻസർ സെൽസ് വളരുന്നത് തടയുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഓവറോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൽ വരുന്ന വ്യത്യാസമുള്ളവർക്ക് ഒക്കെ ഈ ഒരു ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ശരീരത്തിൽ ആ ഒരു ബ്ലഡിലുള്ള അയൺ കണ്ടൻറ് കൂടുതലാക്കുക എന്നുള്ളത് ഈ ഒരു ബീട്രൂട്ടിൻ്റെ വളരെ വിശേഷപ്പെട്ടൊരു ഗുണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ തോന്നുന്ന ആ ഒരു ക്ഷീണം, കിതപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇത് റോ ഫോമിൽ നമുക്ക് സാലഡ്സ് രൂപത്തിൽ കഴിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ജ്യൂസ് അടിച്ചും കുടിക്കാം. പുരുഷന്മാരിൽ കാണുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, സെക്ഷൽ ഡിസയർ ഇതൊക്കെ തന്നെ ഒരു ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഉള്ളിലുള്ള ടോക്സിൻസിനെയൊക്കെ പുറത്തേക്ക് കളയുന്ന വളരെ നല്ലൊരു ഡ്രിങ്ക് ആയിട്ടൊക്കെ നമുക്ക് ABC ജ്യൂസിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്ഥിരം കുടിക്കാമോ എന്ന് പലരും ചോദിക്കാണ്ടെന്ന്, നിങ്ങൾക്ക് കുടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞ അതേ എമൗണ്ടിൽ എടുത്താൽ മതി. അതുപോലെ ഉണ്ടാക്കുമ്പോൾ ABC എന്ന് തന്നെ വേണ്ട, ബാക്കിയുള്ള നമുക്ക് വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് കൂടെ ചേർത്തിട്ട് കുടിക്കുന്നതൊക്കെ നല്ലൊരു എനർജി ലെവൽ പ്രദാനം ചെയ്യാൻ സഹായിക്കും. അതുപോലെ മുഖത്തൊക്കെ കൂടുതൽ പസ് നിറഞ്ഞ കുരുക്കളോ അല്ലെങ്കിൽ കുരുക്കളും പാടുകളൊക്കെ ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ, ചില സമയത്ത് നമ്മൾ മുഖത്തേക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത് ശീലമാക്കി കഴിഞ്ഞാൽ താനേ ഇതിൻ്റെ ഗുണങ്ങളും ഇത്തരം വൈറ്റമിൻസിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു പാടുകളൊക്കെ മായ്ക്കാനും മുഖക്കുരു പോകാനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ്. ഒരു മാജിക്കൽ ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതല്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട്
വളരെ നല്ലൊരു ഫുഡായിട്ട് നമുക്ക് ബീട്രൂട്ടിനെ കണക്കാക്കാം. ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്തൊക്കെ തന്നെ അതിനെ വേവിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻസ് കൂടുതലും നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്നില്ല. അതല്ലെങ്കിൽ വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അധികം വിഷം രഹിതമായിട്ടുള്ള പച്ചക്കറി ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇത് റോ ഫോമിൽ തന്നെ കഴിക്കുന്നതാണ്, അതായത് കുക്ക് ചെയ്യാതെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലെങ്കിൽ. അതെല്ലാം നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും. മുഴുവനായിട്ട് വേവിച്ചാൽ അതിലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ബീട്രൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ പറഞ്ഞു. ഇത് നമുക്ക് ബ്യൂട്ടി മേഖലയിൽ വൻ രീതിയിൽ അല്ലെങ്കിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ്. ബീട്രൂട്ട് പൗഡർ യൂസ് ചെയ്തിട്ടോ ബീട്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ബീട്രൂട്ട് ക്രീം, ബീട്രൂട്ട് സിറം, ഇങ്ങനെ ഒരുപാടേറെ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ക്രീമായാലും ഒക്കെ നമ്മളിതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഇത് മുടിയിലേക്ക് നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാം. സ്കാൽപ്പിൻ്റെ ഹെൽത്തിനും ഹെയർ ഫോളിക്കിൾസ് സ്ട്രോങ് ആയിട്ട് ബലത്തോടെ ഉള്ളോടെ വളരാനും അല്ലെങ്കിൽ നര കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി ബീട്രൂട്ട് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ലിപ് ബാം ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ചുണ്ടിലെ കറുപ്പ് നിറം മാറ്റിയിട്ട് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ മാറ്റിയിട്ട് സ്വാഭാവികമായിട്ടുള്ള നിറം തിരിച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. അതൊരു കറുപ്പ് നിറം എന്നുള്ളതൊരു മോശപ്പെട്ട കാര്യമല്ല, പക്ഷേ എങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു ഡാർക്ക്നെസ് ചുണ്ടിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ് ചിലരിലെങ്കിലും. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണമെങ്കിൽ ഈ ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ട് അതൊരു സിറമായിട്ട് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ബീസ് വാക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതൊരു ലിപ് ബാമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാം. പുറമേ നിന്ന് നിങ്ങൾ ലിപ് ബാമും കാര്യങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കുന്നതിലും എപ്പോഴും സേഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകളുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പലരും തന്നെ വാസലിൻ എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. ഞാൻ മോശപ്പെടുത്തി പറയുന്നതല്ല, എങ്കിലും വാസലിൻ പലരിലും തന്നെ കൂടുതൽ ഒരു ബ്ലാക്കിഷ് കളർ വരുത്താനാണ് സഹായിക്കുന്നത് എന്നുള്ളത് ഒരുപാടേറെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. കഴിയുന്നതും വാസലിൻ ഉപയോഗിച്ചിട്ടുള്ള ലിപ് സിറം അല്ലെങ്കിൽ ലിപ് ബാമുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം ഇന്നത്തെ ഈ ഒരു ബീട്രൂട്ട് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്സ് കാണുന്ന അല്ലെ ഏജിങ് സ്പോട്സ് കാണുക, ചുളിവുകൾ പെട്ടെന്ന് വീഴുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കോമൺ ആയിട്ട് കാണുന്നതാണ്. കൊളാജിയൻ പ്രൊഡക്ഷൻ ഒരു ഏജ് കഴിഞ്ഞാൽ അത് കുറയും എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ എങ്കിലും ഏജിങ് സൈൻസൊക്കെ ഒന്ന് നേരത്തെ വരുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സഹായിക്കും. എപ്പോഴും ഇത് പുറമേ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ വളരെ വ്യത്യാസം കാണാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളിലേക്ക് ഇത്തരം ജ്യൂസ് രൂപത്തിലൊക്കെ കഴിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കഴിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അത് ഞാൻ തീർച്ചയായിട്ടും എടുത്തു പറയുകയാണ്. കാരണം കുറച്ച് നാളുകളോളം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ മിറാക്കിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ സ്കിന്നിൽ വരുത്താൻ വേണ്ടി സഹായിക്കും. അപ്പം ഓവറോൾ നമ്മുടെ ബോഡിക്കും വളരെ നല്ലതാണ്, സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ നല്ലതായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. അപ്പം ഇതിപ്പം സ്കിൻ കെയർ സംരക്ഷിക്കുക എന്നുള്ളത് അത്യാവശ്യമാണോ എന്നുള്ളൊരു ചിന്ത വരാം, പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ചർമ്മം എന്നുള്ളത്. അപ്പം ഇത്രയും വലിയൊരു അവയവത്തിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിലുള്ളൊരു കെയർ തന്നെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നിറം കൂട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ കാണരുത്. എപ്പോഴും തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഈ നല്ലൊരു പച്ചക്കറി ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടെ ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്ത് കൂടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് തന്നെ കണ്ടുമുട്ടാം. നന്ദി.